السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരുടെ മഹത്തുക്കളുടെ അനുസ്മരണമായി സംഘടിപ്പിക്കപ്പെട്ട ഉറൂസ് പരിപാടിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ സർവ നിയമങ്ങളും സർവവിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും പരിപൂർണമായി അന്ത്യനാൾ വരെയുള്ള സർവജനങ്ങൾക്കും ലഭ്യമാകുന്ന വിധം പഠിപ്പിച്ചിട്ടുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്തിൽ വെച്ച് വഅദ് പറഞ്ഞിരുന്നു. ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബരി വഖൂദി അസ്ഹാബിഹി ഹൗലഹു. ഖബറിന്റെ സമീപത്തിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറഞ്ഞതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ പഴയകാലം മുതലേ മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ സമീപത്തിൽ വഅദ് പറയൽ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് സുഹദാക്കളുടെ ഖബർ കൊല്ലത്തിലൊരു പ്രാവശ്യം പ്രത്യേകമായി സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു കസീറിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ വർഷത്തിലോ രണ്ടു വർഷത്തിലോ അഞ്ചു വർഷത്തിലോ അങ്ങനെ പ്രത്യേകമായി സിയാറത്ത് ചെയ്യുകയും മഹാന്മാരുടെ കബറിങ്കിൽ പോവുകയും ചെയ്യുക എന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചര്യയായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ഖബറിന്റെ സമീപത്ത് വഅദ് സംഘടിപ്പിക്കലും അവരെ അനുസ്മരിച്ചുകൊണ്ട് ഡേറ്റ് നിശ്ചയിച്ച് പ്രത്യേകം സിയാറത്ത് ചെയ്യലും എല്ലാം പഴയ കാലത്തെ നടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവൃത്തികളും അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നീണ്ട സമയം പ്രസംഗിക്കാൻ ചെറിയ പ്രതിബന്ധം. എനിക്ക് നിർബന്ധമായും 11 മണിയുടെ ട്രെയിനിന് മംഗലാപുരത്ത് നിന്ന് പോകണം. അതുകൊണ്ട് കുറഞ്ഞ സമയം സംസാരിക്കുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കടക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. കാരണം വളരെ വ്യക്തമാണ്. അല്ലാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനേക്കാൾ ബഹുമാനമുള്ള വേറൊരു സൃഷ്ടിയും ലോകത്ത് ഇല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷേ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ അല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഖുൽ പറയൂ നബിയെ ഇന്നമാ അന ബശറു, നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ ജിന്നല്ല, ഞാൻ മലക്കല്ല, ഞാൻ ദൈവമല്ല, ദൈവാവതാരമല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്, പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല. നിങ്ങൾ മനുഷ്യനായതുപോലെ മിഥിലുക്കും, നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ്. നിങ്ങൾ ജിന്നുകളല്ല, നിങ്ങൾ മലക്കുകളല്ല, നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യൻ മാത്രമാണ്, പക്ഷേ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ അല്ല. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങൾക്ക് ലഭിക്കാത്തത് എനിക്ക് ലഭിക്കും, എനിക്ക് വഹ്യ അറിയിക്കപ്പെടും. വഹി കൊണ്ടുവരുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കാണ്. ആ മലക്കിനെ ഒരു സാധാരണ മനുഷ്യന് കാണാൻ കഴിയില്ല. ആ മലക്കിന്റെ ശബ്ദം കേൾക്കാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന് ആ മലക്കുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വഹി ലഭിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എനിക്ക് വഹി ലഭിക്കുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായ കാര്യം അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ നിങ്ങളുടെ ഇലാഹ് അവൻ ഏകനായ അല്ലാഹു മാത്രമാണ്. അവൻ മാത്രമേ ഇലാഹുള്ളൂ, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. ഇത് മലക്ക് മുഖേന എനിക്ക് ലഭിക്കുന്ന വഹിയാണ്. ലോകത്ത് കഴിഞ്ഞു പോയ സർവ അമ്പിയാക്കളും ലോകത്ത് പഠിപ്പിച്ച ആശയമാണ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ഈ തത്വം ഏറ്റവും പ്രധാനമായി എനിക്ക് വഹി അറിയിക്കപ്പെട്ടു. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്ന വഹി, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു, അറിയിച്ചു കൊടുക്കുന്നു. ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു. അതാണ് ഖുർആൻ പറഞ്ഞത് അല്ലമക മാ ലം തകൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമ. ഓ നബിയേ, ആവശ്യമുള്ള സർവ വിഷയങ്ങളും
അങ്ങയ്ക്ക് നേരത്തെ അറിയാത്ത മുഴുവൻ കാര്യങ്ങളും അങ്ങയ്ക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വക്കാന ഫളുല്ലാഹി അലൈക അദീമാ, അങ്ങയ്ക്ക് അല്ലാഹു തആല തന്ന ബഹുമാനം, അങ്ങയ്ക്ക് അല്ലാഹു തന്ന ഔദാര്യം അത് വളരെ മഹത്തരമാണ് നബിയേ. ലോകത്ത് ആർക്കും കൊടുക്കാത്ത, ആർക്കും ലഭ്യമല്ലാത്ത സ്ഥാനമാനങ്ങൾ മുഴുവനും നൽകപ്പെട്ട നേതാവാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിലാണ്. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. സൈനുദ്ദീൻ മഖ്ദൂമ് റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തമായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. ഈജിപ്തിലും മക്കയിലുമൊക്കെയുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയ ഫതുഹുൽ മുഈനി കിതാബുൻ സൈലുഹു അജബു ഹവാ മിനൽ ഫിഖി മാ ലം യഅവി കുതുബു എന്ന് പറഞ്ഞ അത്ഭുതകരമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഫതുഹുൽ മുഈൻ രചിച്ച മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് റളിയല്ലാഹു അൻഹു. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ രാജ്യം വൈദേശികാധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നപ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ വന്ന് ഭരണം നടത്തിയപ്പോൾ, ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും വന്നപ്പോൾ അവർക്കെതിരെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യം മോചിപ്പിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് റളിയല്ലാഹു അൻഹു രചിച്ചിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതേ ഗാന്ധിജി അടക്കം, മൗലാന മുഹമ്മദ് അലി അടക്കം പലരും പരിശ്രമിച്ചത്, അവരൊക്കെ പരിശ്രമിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതേ തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇന്നും അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം, അറബിയിലുള്ള ആ ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനം പല കോളേജുകളിൽ ലൈബ്രറികളിൽ സൂക്ഷിച്ചത് കാണാം. തുഹ്ഫത്തുൽ മുജാഹിദീനടക്കമുള്ള എത്രയോ ഗ്രന്ഥങ്ങൾ രചയിച്ച സൈനുദ്ദീൻ മഖ്ദൂമ് റളിയല്ലാഹു അൻഹു മംഗൂസ് മൗലിദി രചിച്ചപ്പോ അതിൽ മഹാനവറുകൾ ചൊല്ലിയ വരിയാണ് അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. റബീഉൽ അവൽ മാസം വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും സന്തോഷമാണ്, അവരുടെ മനസ്സിൽ വല്ലാത്ത ഉല്ലാസമാണ്, ആഘോഷമാണ്. കാരണം മനുഷ്യ സമൂഹത്തെ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും ഈ ലോകത്തിന് വിതരണം ചെയ്ത നേതാവിന്റെ ജന്മദിനമാണല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ, ലോകം മുഴുക്കെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ സർവമതക്കാരും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് ഈ ഗ്ലാസിലെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ പാത്രം കമിഴ്ത്തി പിടിച്ചാൽ, അല്ലെങ്കിൽ പാത്രം ചൊരിച്ചു പിടിച്ചാൽ ആ പാത്രത്തിൽ വെള്ളം ലഭിക്കുകയില്ല. ഇതുപോലെ ഒരാൾ സംസാരിക്കുമ്പോ നമ്മൾ തിരിഞ്ഞും പറഞ്ഞൊക്കെ അങ്ങനെ നോക്കിയാൽ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഹൃദയമാകുന്ന പാത്രത്തിൽ കിട്ടുകയില്ല. അതുകൊണ്ട് ഇരിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് നോക്കാം, വേറെ എന്ത് സംഭവം നടന്നാൽ. ഞാൻ പറഞ്ഞു വന്നത്, ഓ സഹോദരന്മാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു സത്യമായ ആശയം ലോകത്ത് കാണാൻ സാധ്യമല്ല.
അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു ജല്ല ജലാലുഹു യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. പരിശുദ്ധ ഖുർആൻ ഉന്നർത്തി സത്യം ചെയ്തുകൊണ്ട് ഭദ്രമായ ഖുർആനെ തന്നെയാണ് സത്യം. ഖുർആൻ സാക്ഷിയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നക ലമിനൽ മുർസലീം, ഓ നബിയേ, തങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹു തആല നിയോഗിച്ചേച്ച മുർസലീങ്ങളിൽ പെട്ടവരാണ് നിശ്ചയം. അവിടുന്നൊരു സാധാരണ മനുഷ്യനല്ല, മുർസലീങ്ങളിൽ പെട്ട ആളാണ്. അതിന് ഖുർആൻ സാക്ഷിയാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം അതേ മക്കയിൽ ജീവിച്ചു. ആ 40 കൊല്ലവും അവിടെ ജീവിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും, ഒരു ചെറിയ തെറ്റ് പോലും, ഒരു ചെറിയ കളവ് പോലും അവിടുത്തെ ജീവിതത്തിൽ കണ്ടെത്താൻ ഒരു വ്യക്തിക്കും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണല്ലോ സൂറത്ത് യൂനുസിൽ അല്ലാഹു പറഞ്ഞു, ഖുല്ലൗ ശാ അല്ലാഹുമ്മ തലൗതു അലൈക്കും വലാ അദ്റാകും ബിഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅ്ഖിലൂൻ. ഞാൻ വെറുതെ കള്ളം പറയുന്നതല്ല, അല്ലാഹു എന്നെ പറഞ്ഞേച്ചു എന്ന് വെറുതെ പറയുന്നതല്ല, ഞാൻ ഈ പരിശുദ്ധ ഖുർആൻ സ്വന്തമായി കെട്ടി ഉണ്ടാക്കിയതല്ല. നിങ്ങൾക്കറിയില്ലേ, അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിവരം തരികയും ഇല്ലായിരുന്നു. ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി, ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാൻ തുടങ്ങിയത് 40-ാമത്തെ വയസ്സ് മുതൽക്കല്ലേ. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തന്നിട്ടില്ലല്ലോ. അതിനു മുമ്പ് ഞാൻ ഉത്ബോധനം നടത്തിയിട്ടില്ലല്ലോ. അതിനു മുമ്പ് ഞാൻ പ്രബോധനം നടത്തിയിട്ടില്ലല്ലോ. ഞാൻ എന്റെ ജീവിതത്തിൽ 40 കൊല്ലം ഒരു കള്ളം പറഞ്ഞിട്ടില്ല, ഒരു വഞ്ചന നടത്തിയിട്ടില്ല, ഒരു വാക്ക് ലംഘിച്ചിട്ടില്ല, ഒരു കുടുംബ ബന്ധം മുറിച്ചിട്ടില്ല, ഒരയൽവാസിയെ ശല്യം ചെയ്തിട്ടില്ല, ഒരാളെയും അക്രമിച്ചിട്ടില്ല, ഞാൻ അനാവശ്യമായ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ലഹരിയും ഒരു മദ്യവും ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ അല്ലാഹുവിനല്ലാതെ ആരാധന നടത്തിയിട്ടില്ല. ഞാൻ എന്റെ സ്വഭാവത്തിൽ 40 കൊല്ലം ജീവിച്ചപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിരുന്നോ? ഒരു ന്യൂനതയുമില്ലാതെ ഒരു യത്തീമായി വളർന്ന ഞാൻ, അതാ വളരെ സംസ്കാര സമ്പന്നനായി ഏറ്റവും ഉയർന്ന സ്വഭാവത്തിലായി ജീവിച്ചു വളർന്നു 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമല്ലേ നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഓതിത്തരുന്നത്? വാസ്തവത്തിൽ ഞാൻ വായിക്കാൻ പഠിച്ചിട്ടില്ല, എഴുതാൻ പഠിച്ചിട്ടില്ല. 40 കൊല്ലത്തോളം എഴുത്തും വായനയും ഒന്നും പഠിക്കാത്ത ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന, എല്ലാ ഗ്രന്ഥകാരന്മാരെയും വെല്ലുവിളിക്കുന്ന ഏറ്റവും ബൃഹത്തായ പരിശുദ്ധ ഖുർആൻ ഞാനൊരു പാട്ടുകാരനല്ല. അതെ, ഞാൻ അതുപോലെ അതാ നിങ്ങൾക്ക് നേരത്തെ കാവ്യം രചിച്ചു തന്നവനല്ല. അങ്ങനത്തെ ഞാൻ ലോകത്ത് ഏറ്റവും ശ്രവണ മധുരമായ, ഏറ്റവും സാഹിത്യ സമ്പുഷ്ടതയുള്ള, ഏറ്റവും ആശയ ഗാംഭീര്യമുള്ള പരിശുദ്ധ ഖുർആൻ 40-ാമത്തെ വയസ്സിൽ അല്ലാഹു എന്നെ നിയോഗിച്ചത് മുതൽ ഞാനിതാ നിങ്ങൾക്ക് ഓതിത്തരുന്നു. ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചവനല്ലേ 40-ാമത്തെ കൊല്ലം. അന്നൊന്നും നിങ്ങൾ കാണാത്തതല്ലേ ഇപ്പോൾ എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അഫലാ അതഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആ
പരിശുദ്ധ ഖുർആൻ അതിന് അത് ഇറങ്ങിയ കാലം മുതലേ എതിരാളികളുണ്ട്, ശത്രുക്കളുണ്ട്. പക്ഷേ ആ ഖുർആൻ നടത്തിയ വെല്ലുവിളി, ആ ഖുർആൻ നടത്തിയ വെല്ലുവിളി ഇന്ന് വരെ നേരിടാൻ ലോകത്ത് ഖുർആനിന്റെ ഒരു വിരോധിക്കും കഴിഞ്ഞില്ല. ഫൗതുബി സൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്. ഈ പരിശുദ്ധ ഖുർആനിലെ 114 വരുന്ന അധ്യായങ്ങൾ, അതിലേറ്റവും ചെറിയ അധ്യായമായ ഇന്നാ അതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന ഇന്നാ അതൈനാകൽ കൗസർ എന്ന സൂറത്തിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയും എന്ന് വെല്ലുവിളിച്ചിട്ട് ഇന്നേ വരെ ഇസ്ലാമിന്റെ വിരോധികൾക്കാർക്കും തന്നെ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നിരപരാധികളായ പിഞ്ചുമക്കളെ മുസ്ലിമീങ്ങളായി പോയി എന്നതിന്റെ പേരിൽ ഫലസ്തീനിന്റെ മണ്ണിൽ ഗസ്സയിൽ കൊന്നൊടുക്കാൻ കഴിയുന്ന ഇസ്രായേലുണ്ട്. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിമിന്റെ പേരുള്ളവരും അല്ലാത്തവരുമുണ്ട്. മുസ്ലിമീങ്ങളിൽ ആരാണോ തീവ്രവാദികൾ, ആരാണോ ഭീകരവാദികൾ, ആരാണോ വർഗീയവാദികൾ, അവരിസ്ലാമിന്റെ ശത്രുക്കളാണ് കേട്ടോ. കാരണം ഇസ്ലാമിനെ മറ്റുള്ള ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നത് അവരുടെ തോന്നിവാസങ്ങളല്ലേ, അവരുടെ അക്രമങ്ങളല്ലേ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ പെഷവാറിൽ ചെറിയ പിഞ്ചുമക്കൾ, സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പിഞ്ചുമക്കളെ അതാ ബോംബിട്ട് കൊല്ലുന്നതിന് ഒരു മടിയും കാണിക്കാത്ത തീവ്രവാദികളെ കണ്ടില്ലേ. അവർ ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ചവരാണെങ്കിൽ അത് അതാ നമ്മുടെ ഇസ്ലാമിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ അത് കാരണമാകൂല്ലേ. ഇസ്ലാം എത്ര സുന്ദരമായൊരു മതമാണ്, എത്ര സുന്ദരമായ വിശാലമായ കാഴ്ചപ്പാടാണ്. ഓ ജനങ്ങളെ, ലായനാക്കുമുള്ളാഹു അനില്ലദീന യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. പരിശുദ്ധ ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് പഠിപ്പിച്ചത്, നിങ്ങളെ അക്രമിക്കാത്ത, നിങ്ങളെ മർദ്ദിക്കാത്ത, നിങ്ങളെ നാടുകളിൽ നിന്ന് അടിച്ചു പുറത്താക്കാത്ത, നിങ്ങളോട് സഹകരണത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കരാറിലുമായി നീങ്ങുന്ന അമുസ്ലിം സഹോദരന്മാർ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക, അവരോടും നീതി പുലർത്തുക. അതല്ലാഹു നിങ്ങൾക്ക് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അല്ലാഹു നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മാത്രം നന്മ ചെയ്താൽ പോരാ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ ചെയ്യണം, എല്ലാവരോടും നീതി പുലർത്തണം എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ഓ സുഹൃത്ത്, ആ പരിശുദ്ധ ഖുർആൻ പുറകോട്ട് വലിച്ചെറിഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിന്റെ പേരും സ്വീകരിച്ച് അതാ പഠിക്കാൻ വേണ്ടി വരുന്ന പിഞ്ചുമക്കൾ സ്കൂളിലെത്തിയപ്പോ യാതൊരു ദയവുമില്ലാതെ അതേ ലോകത്ത് കഴിഞ്ഞു പോയൊരു ധിക്കാരി ഉണ്ടായിരുന്നു, ലോകത്ത് കഴിഞ്ഞു പോയൊരു അഹങ്കാരി ഉണ്ടായിരുന്നു. ഞാനാണ് ദൈവമെന്ന് വാദിച്ച ആൾ ദൈവമായിരുന്നു. അന റബ്ബുക്കുമുല്ല, ഞാനാണ് ഉന്നതനായ രക്ഷിതാവ് എന്ന് ലോകരക്ഷിതാവായി ചമയാൻ ശ്രമിച്ച അതേ ഫിർഔൻ എന്ന് പറയുന്ന ഫറോവ ചക്രവർത്തി, ആ ഫറോവ ചക്രവർത്തി പിഞ്ചുമക്കളെ കൊന്നപ്പോൾ ആ പിഞ്ചുമക്കളെ കൊല്ലുന്നതിനെതിരെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള അമ്പിയാക്കൾ മഹാന്മാർ ശബ്ദിച്ചില്ലേ? ആ അമ്പിയാക്കളെ വഴിക്ക് എതിരായി നീങ്ങിയ ഫിർഔൻ മാർഗം
സ്വീകരിച്ചു കൊണ്ട് പഠിക്കാൻ വന്ന പിഞ്ചുമക്കളെ അതാ ഒരു ദേവിൽ ദൈവമില്ലാതെ അതാ കൊന്നു കളഞ്ഞ പെഷവാറിൽ അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭീകരവാദികളുണ്ടല്ലോ അവരല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു ശത്രു വിഭാഗം. കാരണം ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നത് അത്തരം ദുഷ്ചൈതികളല്ലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ചവരോ അല്ലാത്തവരോ ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിനെ ദ്രോഹിക്കാനും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഇസ്രായേൽ അടക്കമുള്ള ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭീകരവാദികൾ അടക്കമുള്ള ഏതെല്ലാം കക്ഷികൾ ലോകത്തുണ്ട്, അബൂജഹൽ മുതൽ കിന്നേ വരെ ഉണ്ട്. പക്ഷേ ഇതുവരെ പരിശുദ്ധ ഇസ്ലാമിനെ ആശയപരമായി നേരിടാൻ ഇന്നുവരെ ഒരാൾക്കും സാധിച്ചില്ല. പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി ഫൗതൂബി സൂറത്തി മിൻ മിസ്ലിഹി വദഉ ശുഹദാകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ഈ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്നാ അഅ്തൈനാകൽ കൗസർ, അതിന്റെ വലിപ്പത്തിലെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നുവരെ ആർക്കും കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത് മൗലായ بيبيك خير الخلق كلهم ആചറിയ കുട്ടിക്ക് ഒരു സംശയം. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, ബേജാറാണ്. എന്താണ് സംശയം? ഉസ്താദ് ഒരു സലാത്തികളോടൊന്നും എന്റെ മൗലായയാണ് ചൊല്ലിയത്. അല്ല അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ധാരാളം വാചകങ്ങൾ ഉണ്ട്. അതിൽ ഒരു വാചകമാണ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ, മൗലായ എന്റെ സംരക്ഷകനായ അല്ലാ. സല്ലി വസല്ലിം, നീ മഹത്തായ അനുഗ്രഹം ചൊരിയണം, നീ മഹത്തായ സമാധാനം നൽകണം. അലാ ഹബീബിക, നീ ഏറ്റവും ഇഷ്ടം വെച്ച നിന്റെ പ്രിയങ്കരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, ഖൈറുൽ ഖൽഖി കുല്ലിഹിം, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരാണവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഒരു സലാത്താണ് അത്. അതുപോലെ നമ്മൾ മൗലിദ് ഓതുന്നതിനിടയ്ക്ക് ചൊല്ലുന്ന എല്ലാ സലാത്തുകളും يا رب صل على النبي محمد منجي الخلائق من جهنم في غدي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അങ്ങനെ തുടങ്ങി ഏതെല്ലാം സലാത്തുകളുണ്ടോ എല്ലാ സലാത്തിനും ഒന്നിന് ചുരുങ്ങിയത് 10 പ്രതിഫലം. മൻ സല്ലാ അലൈഹി സലാതൻ സല്ലല്ലാഹു അലൈഹി അസ്റാ, ഒരു സലാത്തിന് 10 ഗുണം അല്ലാഹു തആല കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ പിന്നെ ഒരു മഖൂസ് പോലും ചോദ്യമായി എത്ര ഗുണാ കിട്ടിയാന്ന് പറയണോ? ഒരു സലാത്തിന് എന്റെ 10, ഒരു മഖൂസ് പോലും എത്ര സലാത്തി ചൊല്ലിപ്പോവും? ഒരു സർവല്ലനാമ ചൊല്ലുമ്പോ എത്ര സലാത്തി ചൊല്ലിപ്പോവും? അപ്പോ എത്രയാണ് പ്രതികൂലം? എണ്ണവും കണക്കും പറയാൻ കഴിയില്ല. ഒരു മൗലി തോതിയാൽ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, എല്ലാവരുടെ വീട്ടിലും മൗലി തോന്നണം.
അതിന് കുറെ ആളുകളെ ക്ഷണിക്കാൻ കഴിയാത്തവര് സ്വന്തം വീട്ടിൽ ഭാര്യക്കും മക്കൾക്കൊക്കെ നല്ല ഭക്ഷണം ഉണ്ടായി കൊടുക്ക, സ്വന്തവും നല്ലോണം തിന്നുക. അതോടുകൂടി മൗലിദിന്റെ കിതാബ് എടുത്ത് വെച്ചിട്ട് മൗലിദ് തൊഴുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസത്തിൽ അവിടുത്തെ മദ്ഹ് ചൊല്ലുക, മദ്ഹ് പറയുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ചിലരൊക്കെ പറയും മുസ്ലിംമാര് മൗലിദ് ഓതണോന്ന് പറയും, അവര് മൗലിദ് വീട്ടിൽ നടത്തൂല. അത് വെറുതെ പറയാം. എന്റെ നാട്ടിൽ ഏറ്റവും വിപുലമായിട്ട് മൗലിദ് കഴിക്കുന്ന ആള് ഞാനാണ്. ഞാൻ കിബിർ പറഞ്ഞല്ല, അല്ലാഹു ഇതിന്റെ നിയമത്ത് പറയാം. അതുകൊണ്ട് നമ്മൾ അത് വെറുതെ പറയാം. മുസ്ലിംമാരെ ചെയ്യൂല എന്ന് വെറുതെ പറയാം, അങ്ങനെ പറയാൻ പാടില്ല, അറിയാതെ പറയാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന്റെ കുറ്റക്കാരും നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവരാണ്. കാരണം അത് അഭിമാനത്തോടെ നമുക്ക് സന്തോഷിക്കാനുള്ള നേതാവാണ്. بشرى لنا معشر الإسلامين لنا من العناية ركنا غير منهادم لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم حبيبا يا نبي صلى الله عليه وسلم തങ്ങളെ ഉമ്മത്തുകളായി അല്ലാഹു നമ്മെ നിശ്ചയിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ്. ആ ന്യാമത്തിന് എത്ര നന്ദി ചെയ്യണം സഹോദരന്മാരെ. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ലോകത്ത് ഇന്നേ വരെ ഒരു വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ, ഒരക്ഷരം മാറിപ്പോകാതെ, ഒരാൾക്കും ഒരു കൈകടത്തലിനും സാധിക്കാതെ അന്ത്യനാൾ വരെ സൂക്ഷിക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ വെല്ലുവിളി ഖിയാമത്തുനാൾ വരെ നിലനിൽക്കുന്നു. ഇതുപോലൊരു ഗ്രന്ഥം പോകട്ടെ, ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെ വെല്ലുവിളിയോടുകൂടി നിലനിൽക്കുന്ന ആ പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഇന്ന കലമിനൽ മുർസലീം. ഓ നബിയേ, അവിടുന്ന് അല്ലാഹു തആല നിയോഗിച്ചേച്ച് പറഞ്ഞേച്ച മുർസലീങ്ങളിൽ പെട്ടവര് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പത്തോ ഇരുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പ്, ഓ സുഹൃത്തുക്കളെ, പ്ലെയിൻ ഉണ്ടായിരുന്നോ, ട്രെയിൻ ഉണ്ടായിരുന്നോ, ബസ്സുണ്ടായിരുന്നോ, സൈക്കിൾ ഉണ്ടായിരുന്നോ, ഇന്നുള്ള യന്ത്രവൽക്കരണ വാഹനങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ലെന്നുറപ്പല്ലേ? എന്നാൽ 1400-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഖുർആനിന്റെ മഹത്വം നമ്മൾ അറിയണം. ആ പരിശുദ്ധ ഖുർആൻ അക്കാലഘട്ടത്തിലുള്ള വാഹനങ്ങൾ എണ്ണിപ്പറഞ്ഞു ഒരു സ്ഥലത്ത്, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ, കുതിരയും ഗോവറുകഴുതയും കഴുതയും ഒട്ടകവുമൊക്കെ പരിശുദ്ധ ഖുർആൻ അക്കാലങ്ങളിലുള്ള വാഹനങ്ങൾ എണ്ണിപ്പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഖുർആൻ നിർത്തുന്നില്ല. അന്ന് തന്നെ ഖുർആൻ പറയുകയാണ്, വയഖലുഖു മാ ലാ തഅലമൂൻ, വയഖലുഖു മാ ലാ തഅലമൂൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം, ബസ്സും ട്രെയിനും പ്ലെയിനും എന്തിരിക്കണം, ചെറിയ സൈക്കിള് പോലും കണ്ടുപിടിക്കുന്നതിന്റെ 100 ആണ്ടുകൾക്ക് മുമ്പ്, സുഹൃത്തുക്കളെ, 1911 ഹിജ്റ 1911 വഫാത്തായി പോയ ഏകദേശം 600-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതലും മൗലിദ് കൊണ്ടാടലും ജന്മദിനം കൊണ്ടാടലും വലിയ പുണ്യമുള്ള കർമ്മമാണെന്ന് പറഞ്ഞ് ഒരു കിതാബ് തന്നെ രചിച്ച പണ്ഡിതനില്ലേ? സുബ്ഹാനല്ലാഹ്.
അഞ്ഞൂറ്റി അറുപതോളം കിതാബ് രചിച്ച പണ്ഡിതനാണ്, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമാക്കിയ പണ്ഡിതനാണ്. നിങ്ങളിൽ പലരും കൈറോയിൽ പോയവരുണ്ടാകാം. ഞാൻ അൽഹംദുലില്ലാ കൈറോവിൽ പോയിട്ടുണ്ട്. കൈറോവിൽ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അസിയൂത്തി എന്ന് പറഞ്ഞൊരു പട്ടണം തന്നെ കൈറോവിലുണ്ട്. ആ ഈജിപ്തിലുള്ള അസിയൂത്തി എന്ന് പറയുന്ന പട്ടണത്തിൽ വലിയ ചാറം കാണുന്ന വലിയ പണ്ഡിതനില്ലേ, ഇമാം അബ്ദുറഹ്മാൻ സിയൂത്തി റഹിമഹുല്ലാ. ആ ഇമാം സിയൂത്തി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിയതല്ലേ, ജലാലൈനി തഫ്സീർ. ആ ജലാലൈനി തഫ്സീറിൽ നിങ്ങൾക്ക് കാണാം, മിനൽ അശ്യാഇൽ അജീബത്തിൽ വരീബത്തി, പരിശുദ്ധ ഖുർആൻ അതിറങ്ങുന്ന സമയത്തുള്ള ഒട്ടകങ്ങളെ കുറിച്ചും കുതിരയെ കുറിച്ചും കഴുതയെ കുറിച്ചുമൊക്കെ അന്നുള്ള വാഹനങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് നിങ്ങൾ അറിയാത്ത പല വാഹനങ്ങളും വന്ന പിന്നീട് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ അതിനെ കുറിച്ച് ഇമാമിങ്ങൾ തഫ്സീർ പറയുന്നു, മിനൽ അശ്യാഇൽ അജീബത്തിൽ വരീബത്തി, അത്ഭുത കരമായ ആശ്ചര്യജനകമായ അപരിചിതമായ ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത വലിയ അത്ഭുതങ്ങളുള്ള വാഹനങ്ങൾ പിന്നീട് വരുമെന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നിവിടെ ഇറങ്ങുന്ന പ്ലെയിനും ഫ്രെയിനുമൊക്കെ പരിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടിയില്ലേ? ആ പരിശുദ്ധ ഖുർആൻ ഒരു സാധാരണ മനുഷ്യന് കൊണ്ടുവരാൻ കഴിയുന്ന ഗ്രന്ഥമാണോ ആ പരിശുദ്ധ ഖുർആൻ? ആ പരിശുദ്ധ ഖുർആൻ അത് സാക്ഷിയാണ്. നബിയെ അവിടുന്ന് അല്ലാഹു പറഞ്ഞേച്ച ആളാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. എന്തിനാണ് അങ്ങയെ ചോദ്യം ചെയ്യുന്നത്? എന്തിനാണ് അങ്ങയെ കല്ലെടുത്തെറിയുന്നത്? എന്തിനാണ് അങ്ങയ്ക്കെതിരെ അതാ അമ്പും വില്ലും എടുത്ത് യുദ്ധത്തിന് വരുന്നത്? എന്തിനാണ് നബിയെ തങ്ങളെ ആക്രമിക്കപ്പെടുന്നത്? എന്തിനാണ് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത്? എന്നിട്ട് ഇങ്ങോട്ട് നോക്കാം, ലൈറ്റ് പോയാ തിരിഞ്ഞോക്കിയോണ്ട് ലൈറ്റ് വരില്ല. ലൈറ്റ് വരണ്ട, അതിനെ പണിയെടുക്കുന്നവരോ പണിയെടുത്തോളൂ. ഞാനിപ്പോ കാ മണിക്കൂർ കൊണ്ട് പ്രസംഗം നിർത്തും, പറയുന്ന ശരിക്ക് ശ്രദ്ധിക്കും. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിച്ചില്ലേ? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ മുറിവേറ്റ് രക്തം വന്നില്ലേ? കയ്യിന്റെ വിരൽ മുറിവേറ്റ് പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി സംഭവിച്ചതല്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് സമാധാനിപ്പിച്ചില്ലേ? അവിടുന്ന് അത് ആ കാലിനേറുകൊണ്ടിട്ട് രക്തം പൊട്ടി വാർന്നപ്പോ ആ എറിഞ്ഞ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മലക്ക് സമ്മതം ചോദിച്ചപ്പോ വേണ്ട വേണ്ട എന്നെ ആക്രമിച്ചവരെ നശിപ്പിക്കണ്ട, അവരെ മക്കളെങ്കിലും നന്നായാലോ എന്ന് ചോദിച്ചില്ലേ? ആ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ സുഹൃത്തുക്കളെ, അവിടുത്തെ എന്തിനു വേണ്ടി എതിർത്തു? അവിടുന്ന് ആരോടെങ്കിലും വല്ല തെറ്റും ഉപദേശിച്ചിട്ടുണ്ടോ? എന്താണ് പഠിച്ചവനെ എല്ലാരും അങ്ങോട്ട് നോക്കുന്നില്ല, ഇങ്ങോട്ട് നോക്കുന്നു. പിന്നെ ഞാനെന്തിനാ പ്രസംഗിക്കുന്നത്? പിന്നെ ഞാനും അങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. വയത് വെക്കുമ്പോ വയത് വെക്കാം, പിന്നെ അവിടെ എന്താ നടക്കുന്നത് നോക്കേണ്ട ആവശ്യമുണ്ട്, അത് അവര് ചെയ്യേണ്ട ആൾക്കാർ ചെയ്തോളൂ. ഓ സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിത് വെറുതെ പറഞ്ഞതല്ല, എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നണ്ട. റസൂലുള്ളാഹിന്റെ മതിഹ് പറയുന്ന സമയത്ത് ശ്രദ്ധ മാറാൻ പാടില്ല, അത് അദബ് കേടാണ്.
നിങ്ങളുടെ ബാപ്പാനെ സംബന്ധിച്ച് നിങ്ങളോട് ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ബാപ്പാനോട് സ്നേഹമില്ലെന്നല്ലേ മനസ്സിലാക്കുക. നിങ്ങളെ ഉസ്താദിന്റെ ബഹുമാനം പറയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഉസ്താദിനോട് ബഹുമാനമില്ലെന്നല്ലേ മനസ്സിലാക്കുക. എങ്കിൽ ലോകത്ത് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹുവിന്റെ കിതാബ് സിഫയിൽ പറഞ്ഞത്, മഹാന്മാരായ സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയുന്ന സദസ്സിൽ അവരുടെ തലയിൽ വന്നൊരു പക്ഷി ഇരുന്നാൽ പോലും അവരറിയൂല അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ സൈലന്റ് ആയ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ മറ്റൊന്നും അവർ ശ്രദ്ധിക്കൂല. സഹാബത്തിന്റെ ബഹുമാനം അങ്ങനെയാണ്. ആ സഹാബത്തിനെ പിന്തുടരുന്നവർക്കാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. സഹാബത്തിനെ പിന്തുടരുന്നവർക്കാണ് അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നത്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദാ ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, അവിടുന്ന് വളഞ്ഞ വഴിയൊന്നും പഠിപ്പിച്ചിട്ടില്ല, നേരെയുള്ള വഴി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അവിടുന്ന് കളവ് പറയാൻ അനുവദിച്ചില്ല. സുബഹാനല്ലാഹി, ഏകദേശം ആളുകളും കള്ളം പറയുന്നവരല്ലേ. അവിടുന്ന് വഞ്ചന നടത്താൻ സമ്മതിച്ചിട്ടില്ല, വാക്കിലംഘിക്കാൻ സമ്മതിച്ചിട്ടില്ല. അവിടുന്ന് ഉമ്മയെയും ബാപ്പയെയും ബഹുമാനിക്കണമെന്നല്ലേ പഠിപ്പിച്ചത്. ബാപ്പ ഉമ്മയെ അവഗണിക്കാൻ പാടുണ്ടോ ചെറുപ്പക്കാരെ? കുടുംബബന്ധം ചേർക്കണമെന്നല്ലേ പഠിപ്പിച്ചത്? കുടുംബബന്ധം മുറിക്കാൻ പാടുണ്ടോ കാരണവന്മാരെ? ഓ സ്ത്രീകളെ, സ്വന്തം ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കണമെന്നല്ലേ പഠിപ്പിച്ചത്? ഭർത്താവിന്റെ ഇഷ്ടമില്ലാതെ ഇറങ്ങിപ്പോകാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയിട്ടല്ലേ സ്ത്രീകൾ ജീവിക്കേണ്ടത്? ഇതേപോലെ തന്നെ സ്വന്തം ഭാര്യമാരോട് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം. ഭാര്യയെ ചീത്ത പറയാൻ പാടില്ല, ഭാര്യയെ തല്ലാൻ പാടില്ല, നിങ്ങൾ ഭാര്യയെ ദ്രോഹിക്കാൻ പാടില്ല, അതേ ഭാര്യയോട് ശകാരിക്കാൻ പാടില്ല. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളെ കുടുംബത്തിന് ഫാമിലിക്കാരാണോ ഖൈറായവർ, അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഖൈറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. സമയമല്ല, വൈവാഹിക ജീവിതത്തെ കുറിച്ച് മാത്രം ഞാൻ 5 ദിവസം പ്രസംഗിച്ച സീഡി ഉണ്ട്, അത് വാങ്ങി കേട്ടു നോക്കണം നിങ്ങൾ. അതിൽ ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്ത് യാസീൻ മാത്രം ഞാൻ 7 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് മാത്രം ഞാൻ 15 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മാത്രം ഞാൻ 7 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പ്രസംഗങ്ങളുടെ സീഡികളും ഡിവിഡികളും ഉണ്ട്, അതൊക്കെ വാങ്ങി നിങ്ങൾക്ക് കേൾക്കാം. ഞാനിപ്പോൾ വളരെ ചുരുക്കി പറയുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനുഷ്യ സമൂഹത്തിന് നല്ലതല്ലയോ? എല്ലാ വിഭാഗത്തിനും നല്ലതല്ലയോ? ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി. ഒരു ജീവിയെയും ആക്രമിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ കടക്കാൻ കാരണമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? നായയോട് പോലും നല്ല നിലക്ക് പെരുമാറണം. നായക്ക് പോലും ഭക്ഷണവും വെള്ളവും കൊടുത്താൽ അല്ലാഹുവിൽ പ്രതിഫലം കിട്ടും. ലോകത്തെ എല്ലാ മനുഷ്യരോടും എല്ലാ ജീവികളോടും ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണം എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽആലമീൻ ഖായിദുൽ ഉല്ലിൽ മുഹജ്ജലീൻ ശഫീഉൽ മുന്നിബീൻ ഫഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബീ വസല്ലം. സുഹൃത്തുക്കളെ, 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യനിഷ്ഠയുള്ളവരാകണം. പള്ളിയിൽ പോയി നിസ്കരിക്കണം പുരുഷന്മാരെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. സ്ത്രീകളോട് അതാ കാരുണ്യം കാണിച്ചു. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്ന് ഹബീബായ നബി തങ്ങള് പഠിപ്പിച്ചു. കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയല്ല, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്.
നിങ്ങളുടെ ഈ പ്രദേശങ്ങളോട് എനിക്ക് വലിയ സ്നേഹമാണ്. മംഗലാപുരം കാസർഗോഡ് ഏരിയകളോട് വലിയ സ്നേഹമാണ്. അതിന്റെ സ്നേഹത്തിന്റെ ഒരു കാരണം ഞാൻ ചെറിയ പ്രസംഗിച്ച് പഠിക്കുന്ന കാലം ഏകദേശം 32-33 കൊല്ലം മുമ്പ്. അന്ന് ഞാൻ ഈ ഭാഗത്ത് വന്നാൽ പർദ്ദ ധരിച്ച, മുഖമൂടി ധരിച്ച, നിഖാബ് ധരിച്ച സ്ത്രീകൾ വഅദിന് വന്ന് പോകുന്നത് ഇങ്ങനെ കാണും. ആ കാലഘട്ടത്തിൽ എന്റെ നാട്ടിൽ ഞാൻ വഅദ് പറഞ്ഞു. എന്റെ നാട്ടിൽ ഞാൻ വഅദ് പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയാണെന്ന്. കണ്ടാൽ വളരെ ചെറിയ ഒരു ദിലേശ് വീടി പോലത്തെ ഒരു മനുഷ്യനാണ്, വളരെ ചെറുതാ. അന്ന് ഞാൻ വഅദ് പറഞ്ഞു. പക്ഷേ പർദ്ദ ധരിച്ചു വന്ന ഒരൊറ്റ സ്ത്രീ വഅദിന് വന്നിട്ടില്ല. വഅദിന് വന്നൊക്കെ സാരി ധരിച്ചിട്ടു. അങ്ങ് അവൻ വന്നത് പർദ്ദ ധരിച്ച ഒറ്റ പെണ്ണൂല. ഞാൻ പർദ്ദ ധരിക്കാൻ വേണ്ടി ശക്തിയായി ഊന്നിപ്പറഞ്ഞു. പക്ഷെ ഒരൊറ്റ സ്ത്രീയും പർദ്ദ ധരിച്ചത് കണ്ടില്ല. ഞാൻ വല്ലാതെ വേദനിച്ചു. പിന്നീട് ഞാൻ വിവാഹം കഴിച്ചു, കല്യാണം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, മലയാളം പറഞ്ഞു മനസ്സിലാകുന്നു. വിവാഹം കഴിച്ചപ്പോ ഞാൻ എന്റെ ഭാര്യക്ക് ഒരു പർദ്ദ എടുത്തു. എന്റെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കറുത്ത പർദ്ദ എന്റെ ഭാര്യക്ക് വേണ്ടി ഞാൻ എടുത്തു. അത് കണ്ടപ്പോ എന്റെ ഭാര്യ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും ഒരു പർദ്ദ വാങ്ങിച്ചു കൊടുക്കാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ആകെ എന്റെ നാട്ടിൽ രണ്ടാള് മാത്രം പർദ്ദ ധരിക്കുന്ന സ്ത്രീകളുണ്ട്. എന്റെ കുടുംബത്തിൽ ഞാനൊരു വിവാഹത്തിന് പോയി. എന്റെ ഭാര്യയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠന്റെ ഭാര്യയുണ്ട്. വിവാഹം നടന്നപ്പോ കല്യാണം കഴിഞ്ഞ പുതിയ പെണ്ണിനെ അവളെ വീട്ടിൽ നിന്ന് കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കർമ്മമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ ഉണ്ടോ പുതിയ പെണ്ണിനെ കൂട്ടി കൊണ്ടുവരും? ഉണ്ടോ? ഉണ്ട്. അങ്ങനെ കൂട്ടാൻ വേണ്ടി സ്ത്രീകൾ പോകുമ്പോ സ്ത്രീകളൊക്കെ സാരി ധരിച്ച സ്ത്രീകൾ, പർദ്ദ ധരിച്ച ഒറ്റ സ്ത്രീയുമില്ല. എന്റെ ഭാര്യയും എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും മാത്രം. അപ്പൊ എന്റെ കുടുംബത്തിലുള്ള ഒരാള് തമാശക്ക് പറഞ്ഞു, രണ്ട് വക്കീലന്മാരുണ്ട്, അഡ്വക്കേറ്റുമാരും, കാരണം കറുത്ത ഇങ്ങനെ ഉടുത്തത് കൊണ്ട്. അൽഹംദുലില്ലാ. പക്ഷേ നമ്മള് വയത് നിർത്തിയിട്ടില്ല. വയത് പിന്നെയും പറഞ്ഞു, കൊല്ലങ്ങളോളം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എന്റെ നാട്ടിൽ വന്നാൽ എല്ലാ സ്ത്രീകളും പർദ്ദ ധരിക്കുന്നവരാണ്. പർദ്ദ ധരിക്കാത്ത ഒരൊറ്റ സ്ത്രീയും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് നിർത്താൻ പാടില്ല. ഞാനൊരു ദിവസം ഒരു മരിച്ച മയ്യത്ത് കിടത്തിയ വീട്ടിലേക്ക് ചെന്നു. മരിച്ച മയ്യത്തിന് അടുക്കൽ ഖുർആൻ ഓതുന്നത് പുണ്യമാണ്. ഖുർആൻ ഓതുന്നത് കൊണ്ട് മയ്യത്തിന് റഹ്മത്ത് ഇറങ്ങും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതി കേൾക്കുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങും, ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പൊ ഖുർആൻ മയ്യത്തിന്റെ അടുക്കലും ഖബറിന്റെ അടുക്കലും ഓതുന്നത് അവിടെ റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ കാരണമാണ്. അങ്ങനെ ഖുർആൻ ഓതുന്നു മയ്യത്തിന്റെ അടുക്കൽ. ശിഷ്യന്മാരിരുന്ന് ഖുർആൻ ഓതിയത് ചരിത്രത്തിലുണ്ട്. സഹാബികൾ ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതാൻ വേണ്ടി കൽപ്പിച്ചത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എടുത്തു ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖബറിന്റെ അടുക്കലും മയ്യത്തിന്റെ അടുക്കലും ഖുർആൻ ഓതൽ സുന്നത്താണെന്ന് മഹാമായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊരു വീട്ടിൽ ചെന്ന് നോക്കുമ്പോ മയ്യത്തിന്റെ സമീപത്ത് നല്ല യുവതികളായ പെൺകുട്ടികൾ ഇരുന്ന് ഖുർആൻ ഓതുന്നു, പെണ്ണുങ്ങൾ ഇരുന്ന് മയ്യത്തിന്റെ അടുക്ക ഖുർആൻ ഓതുന്നു, ആണുങ്ങളൊക്കെ ഈ മയ്യത്തിന്റെ സമീപത്ത് വന്ന് ഈ പെണ്ണുങ്ങളൊക്കെ കാണാൻ കാരണമാകുന്നു. ഞാൻ പറഞ്ഞു ഇത് പാടില്ല, നിങ്ങൾ സ്ത്രീകൾ ഖുർആൻ ഓതിക്കോളൂ, പക്ഷേ നിങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയിരുന്നോതണം. മയ്യത്തിന്റെ സമീപത്തിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ഓതുമ്പോ മയ്യത്ത് കാണാൻ വേണ്ടി വരുന്നവരൊക്കെ ഈ സ്ത്രീകളെ കാണാൻ കാരണമാകും. സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെയാകാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ റൂസിന്റെ വാതു നടക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മറവെച്ചത് എന്തിനാണ്? സ്ത്രീകൾക്ക് വേറെ തന്നെ ഇരിക്കാനാണ്. ആ സ്ത്രീകൾക്ക് നമ്മുടെ കൂടെ കൂടെ കലർന്നിരുന്നുകൂടെ? അങ്ങനെ ഇരിക്കുന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദീനിന്റെ നിയമങ്ങൾ നിയമങ്ങളായി തന്നെ ജനങ്ങളെ പണ്ഡിതന്മാര് പഠിപ്പിക്കണം. പണ്ഡിതന്മാര് ജനങ്ങൾക്ക് നിയമം പറഞ്ഞു കൊടുക്കണം. അതിൽ പണ്ഡിതന്മാർ അല്പവും പിന്നോട്ട് പോകാൻ പാടില്ല. പണ്ഡിതന്മാര് പഠിച്ച ദീൻ അവർ പ്രചരിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഉത്തരവാദികളാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യമുള്ള എല്ലാ സൽക്കർമ്മങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ഒരു കാര്യവും ആരോഗ്യത്തിന് ഹാനികരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു വിഷയവും ഒരു മനുഷ്യനും ശല്യം ചെയ്യുന്നതല്ല, ഒരു ജീവിക്കും ശല്യം ചെയ്യുന്നതല്ല. നിങ്ങളൊരു പക്ഷേ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാകാം,
ഞങ്ങളെ കേരളത്തില് ലക്ഷക്കണക്കിന് താറാവുകളെ കൊന്നുകളഞ്ഞു. കണ്ടിരോ താറാവ് വത്ത് ഇവിടെ എന്താ പറയാ, വത്ത് വലിയ മുട്ടയിടുന്ന ജീവി, അതിന് വത്ത് എന്നാ പറയാ, അപ്പോ ഈ ബാത്തുക്കോൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങളായിട്ട് തറാവ് എന്ന് പറയും. വലിയ മുട്ട, അതിന്റെ മുട്ട വലിയ മുട്ടയാണ്, കോഴിയേക്കാൾ വലുതാണ്. ലക്ഷക്കണക്കിന് താറാവുകൾ ആലപ്പുഴ ജില്ലയിൽ കൊന്നുകളഞ്ഞു. എന്തിനാ കൊന്നത്? പക്ഷിപ്പനി വന്നു. പക്ഷിപ്പനി വന്നപ്പോ അത് മനുഷ്യർക്ക് പകരുമോ എന്ന് പേടിച്ചിട്ട് ലക്ഷക്കണക്കിന് താറാവുകളെ സർക്കാർ കീഴിൽ കൊന്നുകളഞ്ഞു. അത് തെറ്റാണ് എന്നാരും പറഞ്ഞില്ല. എന്താ പറയാതിരുന്നത്? താറാവിന് സംഘടനയൊന്നും ഇല്ലാത്തോണ്ടാ, അതൊന്നുമല്ല. പിന്നെ മനുഷ്യ നന്മക്ക് വേണ്ടി ജീവിയെ കൊല്ലാം എന്ന തത്വം എല്ലാ മതക്കാരും സ്വീകരിക്കുന്നതുകൊണ്ട് അവിടെയല്ലേ നമ്മൾ ആട്ടിനിറക്കുന്നത്, അവിടെയല്ലേ കോയിലിറക്കുന്നത്, അതുകൊണ്ടല്ലേ നമ്മൾ മത്സ്യം പിടിക്കുന്നത്, അല്ലെ പിന്നെ നമ്മളെ കുളത്തിന് വേണ്ടി ഇതിനൊക്കെ കൊല്ലല്ലേ ചെയ്യുന്നത്. അപ്പൊ മനുഷ്യ നന്മക്ക് വേണ്ടി ജീവിയെ കൊല്ലാം എന്ന തത്വം എല്ലാവരും അംഗീകരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ സുഹൃത്തുക്കളെ, റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, അനാവശ്യമായി ഒരു ജീവിയെയും കൊല്ലരുത്. അഥവാ നിങ്ങളൊരു കോഴി അറുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾ അറുക്കുന്ന കത്തിക്ക് മൂർച്ചം കൂട്ടണേ. കാരണം അനാവശ്യമായി ഒരു ജീവിയെ വേദനിപ്പിക്കരുത്. നിങ്ങളൊരു ഭ്രാന്തൻ നായയെ കൊല്ലുകയാണെങ്കിൽ പോലും, ഇവിടെ എന്താ പറയാ, ഭ്രാന്തൻ നായിക്ക് പേപ്പെട്ടി വരും ഞങ്ങളാണ്. ഭ്രാന്തൻ നായി തന്നെ പറയാം. ഭ്രാന്തൻ നായയെ കൊല്ലുകയാണെങ്കിൽ പോലും നിങ്ങൾ അനാവശ്യം വേദനിപ്പിക്കരുത്. ഒരൊറ്റ അടിക്ക് കൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊല്ലണം. ഒരു ജീവിയെയും ദ്രോഹിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, പൂച്ചയെ പിടിച്ചു കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടൊരു സ്ത്രീ നരകത്തിൽ കടന്നു. നായക്ക് വെള്ളം കൊടുത്തതിനാൽ ഒരു മനുഷ്യന്റെ ദോഷം പൊറത്തുപോയി. അങ്ങനെ സർവസൃഷ്ടികൾക്കും റഹ്മത്തായി വന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച അഞ്ച് വഖത്ത് നിസ്കാരം, അത് കൃത്യമായി നിസ്കരിക്കണം മുസ്ലിമീങ്ങളെ. അവിടുന്ന് പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരണം. ഓ ഉമ്മമാരേ, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്ന് ആ ഹബീബായ നബി ഞങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ നിസ്കാരം നിർവഹിക്കണം. അതേസമയത്ത് പുരുഷന്മാര് പള്ളിയിൽ പോയി നിസ്കരിക്കണം. ആയിഷ ബീവിയെയും ഫാത്തിമ ബീവിയെയും അവിടുന്ന് പള്ളിയിലേക്ക് അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയെയും എന്റെ മകളെയും ഞാൻ പള്ളിയിലേക്ക് അയക്കാറില്ല. ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹു, മഹാനവറുകളെ ഭാര്യയെയോ ഉമ്മയെയോ അതേ പെൺമക്കളെയോ അല്ലെങ്കിൽ അതേ ആൺമക്കളെ ഭാര്യമാരെയോ അവിടുന്ന് അതാ പള്ളിയിലേക്ക് അയച്ചിട്ടില്ല. കാരണം എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ ഉമ്മയും സ്വർഗത്തിൽ കടക്കണമെന്ന ഇൽമും തഖ്വയും ഉള്ളത് കൊണ്ടല്ലേ. ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ നിന്ന് കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണം. ഇനിയൊരു കാര്യം പറയട്ടെ, തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച് നീണ്ട നിസ്കാരം നിർവഹിക്കുന്ന ഹബീബായ നബി തങ്ങൾ അവിടുന്ന് രാത്രിയിൽ പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫാത്തിഹ ഓതിയ ഉടനെ അവിടുന്ന് ഓതുന്നത് അൽ ബഖറയാണ്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ആലു ഇംറാനാണ്. അങ്ങനെ അതാ രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് ഏകദേശം നാല് ജുസ് ഓളം ഖുർആൻ ഓതുകയാണ്. അങ്ങനെ 11 റക്അത്ത് വിത്ർ നിസ്കാരം ഉറക്കിന് ശേഷം അവിടുന്ന് നിസ്കരിച്ചിരുന്നു. അതവിടുത്തെ തഹജ്ജുദും വിത്റും ആയിരുന്നു.
അത് റമദാനിലും അല്ലാത്തപ്പോഴും കൂട്ടാറില്ല. അത് ഉറക്കിന് ശേഷം നിസ്കരിച്ച നിസ്കാരമാണ്. അതേസമയം മൂന്ന് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റമദാനിൽ പരസ്യമായി തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. അത് ഈശായിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പാണ് നിസ്കരിച്ചത്. അത് തഹജ്ജുദ് അല്ല, ഫിത്റല്ല, അത് വേറെ ഒരു നിസ്കാരമാണ്. അത് റമദാനിൽ മാത്രമുള്ളതാണ്. അത് 20 റക്അത്താണ് നിസ്കരിച്ചത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ 20 റക്അത്ത് തറാവീഹ് മക്കയിലും മദീനയിലും നടപ്പാക്കി. ഇന്നും മക്കയിലും മദീനയിലും തറാവീഹ് 20 തന്നെ. അതൊക്കെ മാറ്റിമറിക്കണമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അവർ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്തവരാണ്. അവരുടെ ചതിയിൽ ഒരു മുസ്ലിമും പെട്ടിട്ട് അവനവന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഹബീബായ നബി നിങ്ങളെ കാലിന് നീര് കെട്ടി വീർത്തുപോയി. എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് അള്ളാഹു പറയുന്ന ത്വാഹ മാ അൻസൽനാ അലൈക ഖുർആന ലിതസ്ഖാ. നബിയെ, തങ്ങൾ പ്രയാസപ്പെടാനല്ല തങ്ങൾക്ക് ഖുർആൻ ഇറക്കിയത്, തങ്ങൾ ബുദ്ധിമുട്ടണ്ട. അത്രത്തോളം അവിടുത്തെ കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തുപോയി. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിനക്ക് സുബിഹിന്റെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഒരു രണ്ടരക്കേത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കണ്ടെത്തിക്കൂടെ? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ മിൻ ഖുർറത്തി അയ്നിൻ ജസാഅ ബിമാ കാനൂ യഅ്മലൂൻ. സ്വർഗത്തിൽ വലിയ പ്രതിഫലം വാരിക്കൂട്ടുന്ന കക്ഷികള് തഹജ്ജുദ് നിസ്കരിക്കുന്നവരല്ലേ? എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മുഅല്ലിമീങ്ങളെ, നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചാലല്ലേ മറ്റുള്ളവർക്കും അത് നിസ്കരിക്കണമെന്ന ബോധം വരൂ. നമ്മൾ തഹജ്ജുദ് നിസ്കാരം നടപ്പാക്കേണ്ടവരല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. അവിടുന്ന് വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന സന്തോഷം പ്രകടിപ്പിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സൂറത്ത് യൂനുസിൽ നിന്നല്ലേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഓതി കൽപ്പിച്ചത്? ആ സൂറത്ത് യൂനുസിൽ അല്ലാഹു ജല്ല ജലാലുഹു അതാ അതിന്റെ 57-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ, ഖദ് ജാഅതകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദം വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഓ മനുഷ്യരെ, നിങ്ങൾക്ക് മഹത്തായ ഉപദേശം വന്നിരിക്കുന്നു. അത് പരിശുദ്ധ ഖുർആനാണ്. അതിലെല്ലാ നല്ല കാര്യവും ഉപദേശിച്ചിട്ടുണ്ട്, എല്ലാ ചീത്തക്കാര്യവും വിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ നിങ്ങൾക്ക് ഉപദേശം വന്നിരിക്കുന്നു. വസിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന അഹങ്കാരം, കിബിറ്, നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന അസൂയ, നിങ്ങളെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ലോകമാന്യം, വിദ്വേഷം, വെറുപ്പ്, അങ്ങനെയുള്ള എല്ലാ രോഗത്തിനും ശമനം കിട്ടുന്ന ഖുർആൻ നിങ്ങൾക്കതാ വന്നിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സന്മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി വന്നിരിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് പാരത്രിക ലോകത്ത് കൂടി റഹ്മത്ത് ലഭിക്കുന്ന റഹീമായ, ആഖിറത്തിൽ ഗുണം നൽകുന്നവരായ, അതേ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈ മാ അനിതും ഹരീസുൻ അലൈകും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ ഗുണം ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ സർവ്വ നന്മക്കും രണ്ട് കാര്യം, ഒന്ന് ഖുർആൻ, മറ്റൊന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
അത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, ഖുൽ പറയൂ നബിയേ, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യമായ ഖുർആൻ മുഖേന, ഖുർആൻ കാരണമായി, ഖുർആൻ നിമിത്തമായി, വബിറഹ്മതിഹി, അവന്റെ റഹ്മത്തുൽ ലിൽആലമീനായ, റഹ്മത്തുൽ ലിൽമുഅ്മിനീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന, ഫബിദാലിക, ആ ഖുർആൻ മുഖേനയും അതുപോലെ റസൂലുള്ള മുഖേനയും, ഫലിയഫ്റഹു, അവര് സന്തോഷം പ്രകടിപ്പിക്കട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവര് സംഘടിപ്പിക്കുന്ന എല്ലാ കാര്യക്രമങ്ങളെക്കാളും, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ പരിപാടികളെക്കാളും, എല്ലാ സമ്മേളനങ്ങളെക്കാളും ഏറ്റവും ഖൈറാണത് ഖുർആന കൊണ്ടുള്ള സന്തോഷ പ്രകടനം. സുഹൃത്തുക്കളെ, എപ്പോഴും ഖുർആൻ കൊണ്ട് സന്തോഷിക്കണം. ഖുർആനും എടുത്തിട്ട് മുസ്ലിഫും കൈ പിടിച്ച് നമ്മളെ കുട്ടികൾ മദ്രസയിൽ പോകുന്നത് കണ്ടാ സന്തോഷിക്കണം, മദ്രസന്റെ പണി നടക്കുന്നത് കണ്ടാ സന്തോഷിക്കണം, മദ്രസയിലെ ഉസ്താദിനെ കണ്ടാ സന്തോഷിക്കണം, അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും സന്തോഷിക്കണം. അൽഹംദുലില്ലാ, ഖുർആൻ മനഃപാഠമാക്കുന്ന 300 കുട്ടികൾ സിറാജുൽ ഹുദയിൽ പഠിക്കുന്നുണ്ട്. ഖുർആൻ മനഃപാഠമാക്കുന്ന മക്കൾ ഇൻഷാഅല്ലാഹ് വരുന്ന 12-ാം തീയതി പുതിയ ഒരു ഖുർആൻ മനഃപാഠമാക്കുന്ന കോളേജിന് കൂടി തറക്കല്ലിടാനും പോകുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനിനെ ഖിദ്മത്തെടുത്തവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, ഖുർആൻ കൊണ്ട് സന്തോഷിക്കണം. എന്നാൽ ഖുർആൻ ഇറങ്ങിയ റമദാൻ വരുമ്പോ റമദാനിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടും നോമ്പ് തുറപ്പിച്ചുകൊണ്ടും അത്താഴം കൊടുത്തുകൊണ്ടും അതേ സദഖ വർദ്ധിപ്പിച്ചുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും എല്ലാവിധത്തിലും ഖുർആൻ കൊണ്ടുള്ള സന്തോഷ പ്രകടനം ഒരു മാസം പ്രത്യേകം വേണം. ഇതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോ, മദീന ഓർമ്മിക്കുമ്പോ, മദീനത്ത് പോകുന്നത് കാണുമ്പോ, റസൂലുള്ളാഹിന്റെ റൗദാ ശരീഫിന്റെ ജാറത്തിന്റെ ചിത്രം കാണുമ്പോ, ഹബീബായ നബിയുടെ അനന്തരക്കാരായ ആലിമീകളെ കാണുമ്പോ, റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട തങ്ങന്മാരെ കാണുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ കാണുമ്പോ, അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ഏത് കാര്യം കാണുമ്പോഴും സന്തോഷം പ്രകടിപ്പിക്കണം. എന്നാൽ അത് മാത്രം പോരാ, റസൂലുള്ള ജനിച്ച ദിവസമായപ്പോൾ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും സന്തോഷിച്ചു. സന്തോഷിക്കാതെ ഒരേ ഒരു വ്യക്തി മാത്രമുണ്ടായി, അതല്ലേ പണ്ഡിതന്മാര് പറഞ്ഞത്, ലിമിലാദിഹി ഖദറന്ന ഇബ്ലീസു റന്നതൻ ഫസഖല്ലഹു മാദാ യുഫീദു റനീലു. റസൂലുള്ള ജനിച്ച ദിവസം ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു, ഇബ്ലീസ് വല്ലാതെ വേദനിച്ചു. കാരണം അവന്റെ എല്ലാ കുതന്ത്രങ്ങളും അതാ നശിക്കാൻ കാരണമാകുന്ന നേതാവ് ജനിച്ചപ്പോ ദുഃഖിച്ചവൻ ഇബ്ലീസാണ്. അതുകൊണ്ട് ഇബ്ലീസിന്റെ അനുയായികളാകാൻ നമ്മൾ ഒരിക്കലും തന്നെ തുനിയരുത്. നമ്മൾ മലായിക്കത്ത് അങ്ങനെയല്ല. അതേ സമയത്ത് വലിതൽ ഹബീബ് നബിതങ്ങളദാസ് പ്രസവിക്കപ്പെട്ടപ്പോൾ മലക്കുകൾ സന്തോഷിച്ചു, ലോകം മുഴുക്കെ സന്തോഷിച്ചു. അതുകൊണ്ട് ഹബീബായ നബിതങ്ങൾ ജനിച്ച റബിയുല്ലമല 12 തിങ്കളാഴ്ച മദീനയിൽ സഹാബത്ത് ഉറക്കെ മൗലിദോതിയില്ലേ, ഈ നീണ്ട മൗലിദിന്റെ വരികൾ റബിയുല്ലവല് 12 തിങ്കളാഴ്ച റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വെച്ച് സഹാബത്ത് ചൊല്ലിയ മൗലിദാണ് കേട്ടോ, മദ്ഹാണ് കേട്ടോ. അന്ന് മുതൽ ഇന്നേ വരെ ഹബീബായ നബിതങ്ങൾ ജനിച്ച റബിയുല്ലവലിൽ അതാ അവിടുത്തെ മദ്ഹുകൾ പാടുന്നു, അവിടുത്തെ പേരിൽ ഭക്ഷണം കൊടുക്കും.
കൊടുക്കുന്നു, സദഖ വർദ്ധിപ്പിക്കുന്നു. ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഹബീബായ നബി തങ്ങൾ മുഖേനയുള്ള സന്തോഷ പ്രകടനം നിങ്ങൾ സംഘടിപ്പിക്കുന്ന മുഴുവൻ പരിപാടികളെക്കാളും ഖൈറാണ് കേട്ടോ. ഇത് പറഞ്ഞ ഉടനെ ഖുർആൻ ഒരു കാര്യം പറയുന്നു, ഞങ്ങളുടെ നാട്ടിലൊക്കെ പുതിയ ഒരു വീടുണ്ടാക്കി താമസിക്കും, അതിന് ഞങ്ങളുടെ നാട്ടില് ചില സ്ഥലത്ത് പൊരേ കൂടുതലും, ചില സ്ഥലത്ത് കുറ്റൂഷ എന്ന് പറയും, വേറെ ചില സ്ഥലത്ത് ഗൃഹപ്രവേശനം എന്ന് പറയും. ഇവിടെ എന്താ പറയാ, പുതിയ വീടുണ്ടാക്കി താമസിക്കുന്ന പരിപാടിക്ക് എന്താ പറയാ, പൊരകൂടല്. എനിക്ക് ഉങ്ങക്കും തിരിയുന്ന പറയാ, പൊരകൂടല്. അന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും പൊരകൂടലില്ലേ, ഇവിടെ ഉണ്ട്. അങ്ങനെ പൊരകൂടലിന് ഭക്ഷണം കൊടുക്കുന്നത് എന്തുകൊണ്ടാ, ആ പൊരകൂടുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഭക്ഷണം കൊടുത്തുകൊണ്ട്. എന്നാൽ മൂമിനായ മനുഷ്യൻ അതിനേക്കാട് സന്തോഷമാ റബിയുല്ലവൽ വരുമ്പോ, റബിയുല്ലവൽ 12 വരുമ്പോ, അവരെ പൊരകൂടലല്ല അവർക്ക് എന്നും കൂടാനുള്ള വീടായ സ്വർഗത്തിന്റെ താക്കോല് കയ്യിൽ പിടിച്ച് ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് ജനിച്ച ദിവസമാണത്. ആ നേതാവിനെ സ്നേഹിക്കുന്നവർക്ക് അതിലും സന്തോഷമുള്ള മറ്റൊരു ദിനമില്ല. അതുകൊണ്ട് മദ്രസയിലും പള്ളിയിലും പരിസരങ്ങളിലും വീട്ടിലുമൊക്കെ നല്ല ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നു. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അറിവില്ലാത്ത ചിലര് അവരവരെ വീട് പുര കൂടുന്ന ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അതേസമയത്ത് റസൂലുള്ള ജനിച്ചതിൽ ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം ഹറാമാണെന്ന് പറയുന്നു. ഇന്നാലില്ല, അല്ലാഹു തആല റസൂലുള്ളാനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞ ഉടനെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമം വഹലാലാ ഖുൽ അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ. അല്ലാഹ് നിങ്ങൾക്ക് തന്ന ഭക്ഷണം ചിലത് ഹറാം ും ചിലത് ഹറാമുമെന്ന് പറയാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? അള്ളാന്റെ മേൽ പച്ച കള്ളം കെട്ടി പറയാൻ പാടുണ്ടോ? വീടുണ്ടാക്കി പുര കൂടുമ്പോ കൊടുക്കുന്ന സന്തോഷത്തിന്റെ ഭക്ഷണം ഹലാലാണെന്നും റസൂലുള്ളാനെ കൊണ്ട് സന്തോഷിച്ച് ഭക്ഷണം കൊടുത്താൽ ഹറാമാണെന്നും പറയാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? അം അലല്ലാഹി തഫ്തറൂൻ, നിങ്ങൾ അള്ളാന്റെ പേര് നിയമം കെട്ടി പറയുകയാണോ എന്ന് റസൂൽ ഖുർആന്റെ മൗലിദ് കഴിക്കുന്നതിനെതിരെ സംസാരിക്കുന്ന അതാ സുന്നി വിരുദ്ധരായ കക്ഷികളുടെ നെഞ്ഞിലേക്ക് പടച്ച റബ്ബിന്റെ ഖുർആൻ ചോദ്യമുന്നയിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ നബിതങ്ങൾ പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണം, റസൂലുള്ളാന്റെ മതി പറയണം, മൗലിദുകൾ ധാരാളം കൊണ്ടാടണം, അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിക്കണം. നമുക്ക് സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളെ നേതാവാണ്, അന അവ്വലു ശാഫീൻ വഅവ്വലു മുസഫ്ഫർ, ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാണ് ഞാൻ, വഅവ്വലു മുസഫ്ഫർ, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്ന നേതാവാണ് ഞാൻ, അന അവ്വലു മൈ യുഹല്ലികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി സ്വർഗം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് നമുക്ക് പങ്കെടുക്കാൻ കഴിയണം. അതിന് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ സർവ സദസ്സുകളും നമ്മുടെ ഈ സദസ്സും അല്ലാഹു പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. ഈ സ്റ്റേജിൽ പങ്കെടുത്ത നേതാക്കളുണ്ട്, സദസ്സിൽ പങ്കെടുത്ത നേതാക്കളുണ്ട്, സദസ്സിൽ പങ്കെടുത്ത അലിമീങ്ങളുണ്ട്, സ്റ്റേജിൽ പങ്കെടുത്ത അലിമീങ്ങളുണ്ട്, സദസ്സിൽ പങ്കെടുത്ത മോമിനീങ്ങൾ മോമിനാത്തുകളുണ്ട്. റബ്ബേ, ഞങ്ങൾ എല്ലാവരുടെയും ദുആ നീ ഞങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാനേ, ഞങ്ങളെ നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണേ റഹ്മാനേ, ഞങ്ങളെ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളും വന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകണേ റഹ്മാനേ, ഈമാൻ സലാമത്താക്കി മരിപ്പിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദര മുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ, അവിടുത്തെ കൈകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തരണം റഹ്മാനേ.
അവിടുത്തോട് കൂടെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അവിടുന്ന് കഠിനാധ്വാനം ചെയ്ത് പൊറ്റിയതാണ് പരിശുദ്ധ ദീൻ. ആ ദീനിന്റെ ചിഹ്നങ്ങളാണ് പള്ളികൾ, ആ ദീനിന്റെ ചിഹ്നങ്ങളാണ് മദ്രസകൾ, ദീനിന്റെ ചിഹ്നങ്ങളാണ് ദീനീ സ്ഥാപനങ്ങൾ. അതെല്ലാം നമ്മൾ ഉയർത്തണം, വളർത്തണം, നിലനിർത്തണം. ഇവിടെ പള്ളിയുടെ പണി കുറച്ച് പൂർത്തീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അതിന് വലിയ സംഖ്യയും വേണമെന്ന് പറഞ്ഞു. പലരും ഒരു ലക്ഷം കൊടുത്തവരുണ്ട് എന്ന് പറഞ്ഞു. ഇനിയും എല്ലാവരും സംഭാവന ചെയ്യണം. അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ആര് പള്ളി നിർമ്മിച്ചോ അവർക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ വീട് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ആരെങ്കിലും കൊടുക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ പേര് കൊടുക്കണം. അതുപോലെ എല്ലാവരും അവരോട് കൊണ്ട് കഴിയുന്ന സംഭാവന ബഹുമാനപ്പെട്ട തങ്ങളെ കയ്യിൽ കൊടുക്കണം. തങ്ങൾ അവിടെ ഇരുന്നിട്ട് സംഭാവന വാങ്ങണം. എന്നിട്ട് എല്ലാവരും സദസ്സിൽ തന്നെ പോയിരിക്കണം. ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് ആളുകളും പ്രസംഗിക്കാനൊക്കെയുണ്ട്. എനിക്ക് സമയം വൈകിപ്പോയി. 11 മണിയുടെ ട്രെയിനിന് മംഗലാപുരത്ത് പോകണമെങ്കിൽ പുറപ്പെട്ട സമയം കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസുകളും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ഈ സ്റ്റേജിൽ പങ്കെടുത്ത സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളും ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരും അംഗീകരിക്കുന്നവരുമായ ധാരാളം നേതാക്കളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, നമ്മുടെ റഷീദ് ഹാജി അടക്കം ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നീ നൽകണം റഹ്മാനെ. എല്ലാവർക്കും നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ അമലുകളെല്ലാം വിദേശത്ത് പോകുന്നവർക്കും നാട്ടിലുള്ളവർക്കും ബിസിനസ് നടത്തുന്നവർക്കും ജോലിയെടുക്കുന്നവർക്കും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്ന ർക്കും എല്ലാവർക്കും സർവ അമലും സ്വീകരിക്കണം റഹ്മാനെ. സർവ വിഷമങ്ങളും രോഗങ്ങളും അകറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, അവസാനം കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ആരാണ് ഒരു സംഭാവന കുറച്ച് പറയാൻ ആരെങ്കിലും ഉണ്ടോ? പള്ളിന്റെ പണിക്ക് 10-25 ലക്ഷം രൂപ വേണ്ടേ? നാസുരാജ് എത്ര വേണ്ടേ? 10-25 ലക്ഷം രൂപ വേണം. ആരെങ്കിലും ഉണ്ടോ പള്ളിക്ക് എന്തെങ്കിലും സംഭാവന പറയാനുണ്ടെങ്കിൽ പറയണം. തങ്ങളൊന്നും അസ്കറാജ് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ബർക്കത്തിയിട്ടെ. അസ്കറാജ് എല്ലാവരും ലെറ്റർ കൊടുക്കുന്നവരാണ്. അല്ലാഹു ഇനിയും കൊടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. 1 ലക്ഷം രൂപ ആയിക്കോട്ടെ. അല്ലാഹു തആല ബർക്കത്തിയട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിലും കുടുംബത്തിലും ഒക്കെ അല്ലാഹു ബർക്കത്തിയട്ടെ. ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയണം. തങ്ങളൊന്നും ഇങ്ങോട്ട് മുന്നോട്ടിരുന്നാല് എന്താ, എല്ലാവരും ഒന്ന് സംഭാവന വാങ്ങണം. നല്ല സംഭാവന കൊടുക്കണം എല്ലാവരും. എന്റെ വണ്ടി പോയി പോയാലും ഞാൻ കുടുങ്ങിപ്പോകും. എനിക്ക് നാളെ ഇന്ന് രാത്രി തന്നെ കോഴിക്കോട്ടെ തന്നെ നിർബന്ധമായി. അതുകൊണ്ട് വണ്ടി പോയാൽ ഞാൻ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വന്ന് തങ്ങളെ കൈ സംഭാവന കൊടുത്ത് അവിടെ തന്നെ, അതെ, അവിടെ തന്നെ പോയി ഇരിക്കണം. ഓൺലൈനിൽ പലരും വേദ കേൾക്കുന്നവരുടെ അള്ളാഹുവർക്കും ബർക്കത്തിയട്ടെ. അതിന് സംവിധാനം ചെയ്തവർക്കും അള്ളാഹു തല ബർക്കത്തിയട്ടെ. ആ ബി അബ്ദുൽ നാസിർ 1 ലക്ഷം, അസ്ഗറാജി 1 ലക്ഷം, മുംതാസ് അലി 1 ലക്ഷം, ഖാലിദ് 2 ലക്ഷം, അർഷാദ് 1 ലക്ഷം, ഹനീഫ് 1 ലക്ഷം, ഷെരീഫ് 1 ലക്ഷം, ഹമീദ് 1 ലക്ഷം, പിന്നെ ബ്ലൂ ചീഫ് സക്കീർ 1 ലക്ഷം, ഹക്കീം ഫാൽക്കൻ 1 ലക്ഷം, സുബൈർ ഫാൽക്കൻ 1 ലക്ഷം. അങ്ങനെ പലരും പറഞ്ഞുകൊണ്ട് ഇനിയും എല്ലാവരും 1 ലക്ഷം പറയാൻ കഴിഞ്ഞവർ അങ്ങനെ പറയണം, 50,000 കൊടുക്കാൻ കഴിഞ്ഞവർ അങ്ങനെ പറയണം. എല്ലാവരും സംഭാവന ഉണ്ട്. എല്ലാവരും ആ ഭാഗത്ത് ഇങ്ങോട്ട് വരിക. എന്റെ അവിടെ തന്നെ പോയിരിക്കും. എല്ലാവരും തങ്ങളുടെ കയ്യിൽ എല്ലാവരും സംഭാവന കൊടുക്കണം. എല്ലാവരും കൊടുക്കണം. അതിനിടയ്ക്ക് ഒരു 10 സലാത്തിയെ നമുക്ക് ചൊല്ലണം. എല്ലാവരും സംഭാവന കൊടുക്കണം. ഒരു വൈ കൂടി പോവാ. ഇതിലെ വരിക. ഇതിലെ വന്നോട്ടെ. അങ്ങോട്ട് പോയിക്കോട്ടെ. പള്ളികളിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. മക്കബറകൾ അങ്ങോട്ട് പോയിക്കോട്ടെ. ഇതിലെ വന്നങ്ങോട്ട് കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. അല്ലാഹുവേ, ഈ സൽക്കർമ്മത്തിൽ പങ്കുചേരുന്ന മുഴുവൻ ആളുകൾക്കും നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. ആമീൻ. അവരുടെയും ഞങ്ങളുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനെ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും മുഴുവൻ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനെ.